ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ടേസ്റ്റി ഫുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മട്ടൻ മന്തിയാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. നമ്മളിതിൻ്റെ മുന്നേ ഒരുപാട് മന്തി റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വെച്ചിട്ട് തന്നെ പല വെറൈറ്റിയിലും മന്തി ചെയ്തിട്ടുണ്ട്. അതുപോലെ ബീഫ് വെച്ചിട്ടൊക്കെ നമ്മൾ മന്തി റൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മട്ടൺ വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസൊന്നും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ അതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ എല്ലാവരും പോയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഈ മന്തി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ബസ്മതി റൈസ് ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കേകിയിട്ട് വരാം. കേകിയതിന് ശേഷം നമ്മളിത് ഒരു മണിക്കൂറോളം ഒന്ന് വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്തിയെടുക്കാൻ പോവാണ് കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് കേകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 3 ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മാഗി ക്യൂബ്, അതായത് നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്ക് 1 ക്യൂബ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് തന്നെ അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മട്ടനൊന്ന് മസാല കൂട്ടി വെക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ടിനെ കേകി എടുത്തിട്ടുള്ള മട്ടനാണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഞാനിതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നും ഒരുപാട് ആവേണ്ട, കുറഞ്ഞ അളവിൽ മതി, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ അളവിൽ നമ്മൾ നമ്മുടെ മന്തി മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 പിഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം, റെഡ് ഫുഡ് കളർ. ഇതൊട്ടും നിർബന്ധമില്ല, നമ്മളിത് മന്തിയുടെ ആ ഒരു കറക്റ്റ് രൂപം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകം, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് അളവിൽ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 കപ്പ് മുഴുവനോടല്ല, 1/4 കപ്പിലും കുറച്ച് കൂടുതൽ, അത്ര എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ അവരുടെ പുളിക്കനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് ആവേണ്ട. നമ്മുടെ മാഗി ക്യൂബിലും അത്യാവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 1/2 മണിക്കൂർ നേരം ഇത് നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മട്ടൺ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതുപോലെ നമ്മൾ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് വേവണ സമയം കൊണ്ട് ഞാൻ നമ്മൾ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊന്നും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മളിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലിന് പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസും ഒഴിച്ചു കൊടുക്കാം. അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മളിത് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മട്ടൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതൊരു 1/4 ഭാഗത്തോളം വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് 1/6 വിസിൽ വരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഈ മട്ടൺ ഇറങ്ങി വന്നിട്ടുള്ള ഈ വെള്ളമൊക്കെ ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മളൊരു 1/4 ഭാഗത്തോടെ ഇപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്കിത് സ്റ്റോമക്ക് വെച്ചിട്ട് ഈ വെള്ളത്ത് കടന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ കേക്കി കുതിർത്ത് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ച് നമ്മൾ ഊറ്റാൻ പോവുകയാണ്.
നമ്മളിത് നന്നായിട്ട് തന്നെ വെന്ത് ഉടയാൻ പാടില്ല, ചെറിയൊരു രീതിയിൽ വന്താൽ മതി. അതായത് ഒരുപാട് വന്തരിഞ്ഞാലും നമുക്ക് ആ മന്തിയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ഒരു പാകത്തിനുള്ള വേവ് മതിയാവും. ഇപ്പോൾ മട്ടൻ നന്നായിട്ട് തന്നെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ മട്ടനൊക്കെ ഒന്ന് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിലുള്ള നീര് മാത്രം നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ രണ്ടും നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മട്ടനൊക്കെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ നീര് നമ്മൾ വേറൊരു പ്ലേറ്റിലും മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ പാനിൽ അരക്കപ്പ് അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെയായിട്ടും നമ്മൾ ഇതിലേക്ക് ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയാണ് നമ്മൾ അരക്കപ്പ് അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടിതൊന്ന് മൊരീച്ചെടുക്കുകയാണ് കേട്ടോ. അതായത് പുറമേ നന്നായിട്ടൊന്ന് ഇത് ഈ ഓയിലിൽ കിടന്നിട്ടൊന്ന് മൊരീച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിവിടെ ഏകദേശമൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ മട്ടൻ്റെ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ വീതം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ പുറമേ നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന മന്തിയാണ് നമ്മൾ റെഡിയാക്കാൻ പോണത്. അപ്പോൾ ഇതിവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മട്ടൻ നന്നായിട്ടിനെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് മട്ടൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ റൈസ് ഒരു ലെയർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മട്ടൻ്റെ സ്റ്റോക്കും കൂടി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് പോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക. അതായത് മല്ലിയില ചേർത്ത് കൊടുക്കുക ആദ്യം, പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മട്ടൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫുഡ് കളറൊന്ന് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതൊട്ടും നിർബന്ധമില്ല. നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് മൂടി വെക്കാം. എന്നിട്ട് നമ്മളിത് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ, അതായത് പുറത്തൊക്കെ ആവി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് നമ്മളിതൊരു 3 മണിക്കൂറോളം ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കാം. അതായത് നമ്മുടെ മട്ടനൊക്കെ നന്നായിട്ട് തന്നെ ഈ റൈസിൽ കലർത്തിയെടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് തന്നെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലുമെല്ലാം കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനിയും നമ്മൾ നല്ല ഉഷാറ് വീഡിയോസായിട്ട് വീണ്ടും വരുന്നതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്.